സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യനെ സ്നേഹവും മഹത്വവും കൊണ്ട് മകടം അണിയിച്ചുകൊണ്ട് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുന്ന ദൈവിക പദ്ധതികളെ നാം ഇന്നലെ സവിസ്തരം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ദൈവത്തിൻ്റെ വിരലുകൾ, അങ്ങനെയാണ് ഈ കർമ്മ പദ്ധതിയിൽ, രക്ഷാകര വ്യവസ്ഥിതിയിൽ പരിശുദ്ധാത്മാവിനെ നാം മനസ്സിലാക്കിയത്. സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കർമ്മനിരത, അതിൻ്റെ ഉറപ്പാണ് പരിശുദ്ധാത്മാവ്. നമ്മിൽ ദൈവം സദാ കർമ്മനിരതനാകുന്നുവെന്ന്. എന്നാൽ നാം ക്രിസ്തുവിനെ പോലെയാകുന്ന ഈ വഴിയിൽ നമുക്ക് അനിവാര്യമായൊരു കുരിശിൻ്റെ തെളിച്ചമുണ്ട്. കുരിശ് ഒരു അനിവാര്യതയാണ്. അത് ബൈപ്പാസ് ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനാകില്ല. ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നവൻ എല്ലാ അർത്ഥത്തിലും ക്രിസ്തുവിനെ പോലെ തന്നെയാകണം. ഈ തീക്ഷ്ണമായ ഓർമ്മപ്പെടുത്തലൊരുക്കുകയാണ് ഇന്നത്തെ വായനകൾ. ഏഷ്യ 53:10-11 വരെ സഹനദാസിൻ്റെ ഗീതം ആദ്യമേ ചേർത്ത് വെച്ചുകൊണ്ട് ദൈവജനത്തിൻ്റെ സഹനത്തിൻ്റെ അനുഭവങ്ങൾ ദൈവപുത്രനായ മിശിഹായുടെ അനുഭവങ്ങളുമായി ഉരുകിയൊട്ടിച്ചു വയ്ക്കുന്ന താഥാത്മ്യമാണ് ഏഷ്യയായുടെ പുസ്തകത്തിലെ സഹനദാസിൻ്റെ 4 ഗീതങ്ങളിലൂടെ നാം സ്വായത്തമാക്കുന്നത്. ഈ ഗീതത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്. ആര് കരുതി ദൈവത്തിൻ്റെ കരം ഇവൻ്റെ മേലുണ്ടായിരുന്നുവെന്ന്. ദൈവത്തിൻ്റെ കരബലവും ബലിഷ്ഠമായ കരാങ്കുലികളും നാം ധ്യാനിച്ചു വരുന്ന ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ അർത്ഥം തെളിവാകുന്നുണ്ട്. നാം മഹത്വത്തിൻ്റെ പ്രകാശനങ്ങളായി അതിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതേ മഹത്വമാർന്ന മിശിഹായെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പക്ഷേ ഒരു വിരോധാഭാസം പോലെ തോന്നുകയാണ്. കാരണം കണ്ടവരെല്ലാം മുഖം തിരിച്ചു കളയുന്ന വിധം വിരൂപനായി അവൻ മാറിയിരിക്കുന്നു നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്. എങ്ങനെയാണ് ഇപ്രകാരമുള്ളൊരു മിശിഹായിൽ ദൈവത്തിൻ്റെ കരബലം തിളങ്ങുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാനാകുക? ഇതാണ് കുരിശിൻ്റെ സമസ്യ. കുരിശിൻ്റെ ഈ ഇരുളാർന്ന ജ്ഞാന വെളിച്ചം, അതാണ് നമ്മുടെ പ്രത്യാശയുടെ ആധാരം. ദൈവം നമുക്കൊരുക്കുന്ന ഈ വഴികൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകാവുന്നതല്ല. അപ്പോൾ അറിയുക, അതിനൊരു കുരിശുഭാഗം വന്നു കഴിഞ്ഞുവെന്ന്, ദൈവം നമ്മെ ഉടച്ചു വാർക്കുകയാണ് എന്ന്. അതൊരു തനിമയോടെ ദൈവം ഒരുക്കുന്ന വഴിയാണ്. മറ്റാർക്കും അത് മനസ്സിലാകണമെന്നില്ല. പലപ്പോഴും നമുക്ക് തന്നെ മനസ്സിലാകണമെന്നില്ല. സഹനദാസൻ ഞെരുക്കപ്പെടുമ്പോഴും തൻ്റെ തലമുറകളെ കാണുന്നുവെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ ഗീതം. ഇതിൽ പ്രത്യാശയുടെ ചരണഗതി തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പരിചയിച്ച അബ്രഹാമത്തിൻ്റെ പ്രത്യാശയുടെ പകർച്ച തന്നെയും, മണൽത്തരി പോലെ തൻ്റെ സന്തതി പരമ്പരയെ അബ്രഹാം കാണുമെന്ന് പ്രത്യാശിക്കുമ്പോഴും അവൻ്റെ പാദങ്ങൾ അപ്പോഴും ഇരുൾമൂടിയ വഴികളിൽ കൂടി അമർത്തി നടക്കാനാണ് അവൻ വിധിക്കപ്പെട്ടതും വിളിക്കപ്പെട്ടതും. അതാണ് അവന് നീതിയായി പരിണമിച്ചതും ആ വിശ്വാസത്തിൻ്റെ ദീപം. സങ്കീർത്തനം 33 ഇന്ന് പ്രത്യാശയുടെ കീർത്തനം തന്നെയായി മാറുന്നു. എല്ലാത്തിനെയും തൻ്റെ കരവേലയായി സൃഷ്ടിച്ച ദൈവത്തെ മാത്രമല്ല, നമ്മെ നവമായി സൃഷ്ടിക്കുന്ന അവിടുത്തെ രക്ഷാകരമായ കരബലത്തെയും അതറിയുന്നുണ്ട്. ദൈവം തൻ്റെ ഏകജാതൻ്റെ തനിമ പോലെ തന്നെ യഖാദ് നമ്മെ തൊട്ടറിഞ്ഞ് സ്നേഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രത്യാശാഭരിതമാകുന്നത്. യാഖാൽ ഈ സങ്കീർത്തനം പറഞ്ഞു നിർത്തുന്നു. ദൈവത്തിൻ്റെ നിത്യനിദാന്തമായ വിശ്വസ്തമായ സ്നേഹം ഖെസദ്, അതാണ് ഈ പ്രത്യാശയുടെ ആധാരം. പ്രത്യാശയെ സൂചിപ്പിക്കുന്ന പദം യാഖാൽ, അത് ക്ഷമാപൂർണമായ കാത്തിരിപ്പിനെ കുറിക്കുന്ന ഒന്നാണ്. ഇന്ന് നാഥൻ തൻ്റെ ശിഷ്യരോട് പറഞ്ഞു കൊടുക്കുന്ന കുരിശിൻ്റെ രഹസ്യവും ഇത് തന്നെയാണ്. ആര് എവിടെ മഹത്വത്തിൽ നാഥനോടൊപ്പം സന്നിഹിതമാകണമെന്നുള്ള നിർണയങ്ങളൊക്കെ ദൈവത്തിൻ്റേത് മാത്രമാണ്. എന്നാൽ നാഥൻ വഹിക്കുന്ന കുരിശ്, അവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ കുടിക്കുന്ന പാനപാത്രവും അവൻ ഏൽക്കുന്ന സ്നാനവും, അതിൽ പങ്കുചേരാൻ നമുക്കാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ക്രിസ്തുവിലുള്ള നമ്മുടെ ഈ പങ്കുചേരൽ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളെ തന്നെ മാറ്റിമറിക്കുന്നുണ്ട്. വെറുതെ ആയിരിക്കുക എന്നതിനപ്പുറം അപരന് വേണ്ടി ആയിരിക്കുക എന്നതായി അത് നമ്മെ മാറ്റുന്നു. നോട്ട് ജസ്റ്റ് എക്സിസ്റ്റൻസ് ബട്ട് എക്സിസ്റ്റൻസ് ഫോർ. അനേകർക്ക് മോചനദ്രവ്യമായി തീരാൻ മനുഷ്യപുത്രൻ വന്നതുപോലെ, കാരണം അവൻ്റെ സ്നേഹത്തിന് അത്രമേൽ ആഴമുണ്ട്. അവനൊരു മഹാപുരോഹിതനെ പോലെ നമുക്ക് വേണ്ടി പാപപരിഹാര ബലികൾ അർപ്പിക്കുകയാണ്, ഹെബ്രായർ 4:14 മുതൽ എന്ന് പറഞ്ഞു തരും. എന്നാൽ അവൻ അർപ്പിച്ചത് ബലിമൃഗങ്ങളെ ആയിരുന്നില്ല, തന്നെ തന്നെയാണ്. ഒരു പുതുപുത്തൻ മഹാപുരോഹിതൻ, ഇതുവരെ ആരും ശീലിച്ചിട്ടില്ലാത്ത ഒരു മഹാപുരോഹിത വിധി. ആ സ്നേഹകാരുണ്യത്തിൻ്റെ ആഴം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ കൃപയുടെ സിംഹാസനത്തെ, ക്രിസ്തു സാന്നിധ്യത്തെ ധൈര്യപൂർവ്വം സമീപിക്കാൻ ഒരുമ്പെടുന്നത് പോലും. നാം പാപത്തിൽ വീണുടഞ്ഞവരായിട്ട് പോലും